ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലെത്താരെ സൺഡേ, തപസ്സുകാലത്തിലെ നാലാം ഞായർ. ലെത്താരെ സൺഡേ എന്നാണ് ഇതിനെ വിളിക്കുക. കാരണം ലെത്താരെ എന്നുള്ള പദത്തിന്റെ അർത്ഥം നമുക്ക് സന്തോഷിക്കാമെന്നാണ്. നമ്മൾ തപസ്സുകാലത്തിന്റെ പകുതി പൂർത്തീകരിച്ചു കഴിഞ്ഞു, രണ്ടാം പകുതിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇവിടെ തിരുസഭ നമ്മളോട് പറയാണ്, നമ്മൾ ഈ തപസ്സുകാലത്തിന്റെ തപശ്ചര്യയുടെ ചൂടില് മ്ലാനവതരായിരിക്കരുത്, സന്തോഷമില്ലാത്തവരെ പോലെ പെരുമാറരുത്. പിന്നെയോ നമ്മൾ ഉത്ഥാനത്തിന്റെ സന്തോഷത്താൽ നിറയണം. അപ്പം ഉത്ഥാനത്തിന് വേണ്ടി കർത്താവിനോട് ചേർന്ന് മരിക്കാനും പാപത്തിന് മരിക്കാനും അവിടുത്തോട് ചേർന്ന് ദൈവത്തിനായി ഉയർത്തുവാനും വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുന്ന കാലമാണല്ലോ തപസ്സുകാലം. ഈ തപസ്സുകാലത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ ഉത്ഥാനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ഒന്ന് കേന്ദ്രീകരിച്ച് ആ ഉത്ഥാന അനുഭവത്തിലൂടെ കർത്താവ് നമുക്ക് തരുന്ന ആ സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് നിറയ്ക്കണമെന്ന് സഭ നമ്മളോട് ആവശ്യപ്പെടുകയാണ് ഈ ഞായറാഴ്ചയിലൂടെ. പ്രിയപ്പെട്ടവരെ, പ്രവേശന പ്രപണ്ഡിതത്തില് പ്രത്യേകമായിട്ട് പറയുകയാണ്, ജെറുസലേമേ ആനന്ദിക്കുക, നിങ്ങൾ ജെറുസലേമിനെ കുറിച്ച് ആനന്ദിക്കുക, ജെറുസലേമിനോട് ചേർന്ന് ആനന്ദിക്കുക. യെശയ്യാ പ്രവാചകൻ പുസ്തകം 66-ാമത്തെ അധ്യായം 10-11 വാക്യങ്ങളാണ്. നമ്മള് വേറെ ചില ആഴ്ചകളിൽ വർഷങ്ങളിൽ നമ്മൾ കേൾക്കുന്നത് ഈ ഫിലിപ്പിയക്കാർക്കുള്ള ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യമാണ്. അവിടെ എന്താ പറയുന്ന അറിയാവോ? പൗലോസ് അപ്പോസ്തലൻ പറയാണ്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സന്തോഷിക്കുവിൻ, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ എന്ന് പറയാണ്. ക്രൈസ്തവ ജീവിതം ഉണ്ടല്ലോ, ഒരു തേങ്ങി കരച്ചിലല്ല, പിന്നെയോ ഒരു ആർത്തുല്ലസിക്കലാണ്. കർത്താവിനോട് ചേർന്ന് സന്തോഷിക്കുന്ന, കർത്താവിൽ സന്തോഷിക്കുന്ന അനുഭവമാണ്. പ്രിയപ്പെട്ടവരെ, ആ സന്തോഷത്തിന്റെ കാരണം എന്താണെന്ന് അറിയാവോ? നമ്മൾ ഓരോരുത്തരെയും ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ രണ്ടാമത്തെ വായനയും അതേപോലെ തന്നെ ഇന്നത്തെ സുവിശേഷവും പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുക, എത്രമാത്രം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് നമ്മളോട് പറയാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിന്റെ സൃഷ്ടികളാണ്, ദൈവത്തിന്റെ കരവേലയാണ്, വളരെ ശ്രദ്ധയോടെ ദൈവം നമ്മളെ രൂപപ്പെടുത്തിയതാണ് എന്ന് എഫേസ്യരുടെ ലേഖനത്തില് പ്രിയപ്പെട്ടവരെ 2-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇന്നത്തെ 2-ാമത്തെ വായനയുടെ അവസാനം നമ്മളത് കേൾക്കുക. നമ്മൾ ദൈവത്തിന്റെ കരവേലയാ, ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാ, അതാണ് നമ്മുടെ സന്തോഷത്തിന്റെ കാരണം. ദൈവ ഛായയുള്ളവരാണ്, ദൈവം നമ്മളെ സ്നേഹിച്ച് സ്വന്തം മക്കളാക്കിയിരിക്കുവാണ്. നമ്മളെ സ്നേഹിക്കപ്പെടുമ്പോഴാണല്ലോ പ്രിയപ്പെട്ടവരെ യഥാർത്ഥമായ സന്തോഷം. കരുണയിൽ സമ്പന്നനായ ദൈവം തന്റെ ഏകജാതനെ നൽകാണ്ടക്ക വിധം അത്രയേറെ നമ്മളെ സ്നേഹിച്ചുവെന്ന് ഇന്നത്തെ വായനകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ 1-ാമത്തെ വായനയുണ്ടല്ലോ. 1-ാമത്തെ വായനയില് ഇസ്രായേൽ ജനത്തിന്റെ 2-ാമത്തെ പ്രത്യേക പ്രധാനപ്പെട്ട അനുഭവം, നമ്മുടെ ബൈബിളില് ഏറ്റവും പ്രധാനപ്പെട്ട 3 അനുഭവങ്ങൾ, 1-ാമത്തേത് പുറപ്പാട് അനുഭവം, 2-ാമത്തേത് പ്രവാസ അനുഭവം, 3-ാമത്തേത് പെസഹ അനുഭവം. പെസഹ അനുഭവം പുതിയ നിയമത്തിലാണ്, പഴയ നിയമത്തിൽ തുടങ്ങുന്നു എന്ന് പറയാം. അപ്പൊ നമ്മൾ 1-ാമത്തെ അനുഭവത്തിൽ എന്താ സംഭവിക്കുന്ന അറിയാവോ? ഇസ്രയേൽക്കാര് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ദൈവത്താൽ വിമോചിപ്പിക്കപ്പെടുക, മോശയാൽ വിമോചിപ്പിക്കപ്പെടുകയാണ്. അപ്പം അതാണ് നമ്മളെ പ്രത്യേകിച്ച് പുറപ്പാട് അനുഭവത്തില്, അങ്ങനെ നമ്മൾ അടിമത്തത്തിൽ കഴിയേണ്ടവരല്ല, പിന്നെയോ ദൈവത്താൽ വിമോചിപ്പിക്കപ്പെട്ട് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ കഴിയേണ്ടവരാണ്. അതാണ് സന്തോഷത്തിന്റെ കാരണമാണ്. നമ്മൾ ഒരു വിധത്തില് നമ്മളെ ഈ സുവിശേഷത്തിലെ ആദ്യത്തെ വാക്യം ഓർമ്മപ്പെടുത്തുന്നതാണ്. അതായത് മരുഭൂമിയിൽ വെച്ച് ദൈവം സർപ്പത്തെ മോശം ഉയർത്തിയല്ലോ. എന്താ കാരണം എന്നറിയാവോ? മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ ഇസ്രായേൽ ജനമുണ്ടല്ലോ, ദൈവത്തെ അങ്ങ് മറന്നു, ദൈവത്തിനെതിരെ പിറുപിറുത്ത്, മോശയ്ക്കെതിരെ പിറുപിറുത്ത്. അപ്പൊ ഒരു വിധത്തിലുണ്ടല്ലോ, ദൈവത്തിന്റെ കോപം അവരുടെ മേൽ വന്നു, അല്ല, പ്രപഞ്ചം തന്നെ അവർക്കെതിരായി മാറി. എന്തുപറ്റി? സർപ്പങ്ങൾ വന്ന് അവരെ കടിച്ചു കൊല്ലാൻ തുടങ്ങി. ആ സമയത്ത് ദൈവം പറഞ്ഞു, നീ ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കണം, മോശയോട് പറഞ്ഞു, എന്നിട്ട് ഒരു കമ്പിൽ ഉയർത്തി നിർത്തുക, ആരെല്ലാം അതിനെ നോക്കുവോ അവരെല്ലാം രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞു. കൃത്യം പറഞ്ഞാൽ ആ പിച്ചള സർപ്പം ഉണ്ടല്ലോ, അത് ഈശോയുടെ പ്രതീകമാണ്. അതുകൊണ്ടാണ് ഈശോ യോഹന്നാന്റെ സുവിശേഷത്തിൽ 3 ഇടങ്ങളില്, 3-ാമത്തെ അധ്യായത്തിലും 8-ാമത്തെ അധ്യായത്തിലും 12-ാമത്തെ അധ്യായത്തിലും അതിനെക്കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്. മോശം മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടുമ്പോൾ എന്നെല്ലാം കർത്താവ് പ്രത്യേകം പറയുന്നുണ്ട്. ഒരു വിധത്തിൽ പ്രിയപ്പെട്ടവരെ, ആ കർത്താവിനെ ഒന്ന് നോക്കുക, ആ കർത്താവിൽ വിശ്വസിക്കുക.
അപ്പോഴാണ് നമുക്ക് യഥാർത്ഥ സന്തോഷം വരുന്നത്. അപ്പോ നമ്മൾ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നു, ദൈവത്താൽ സൃഷ്ടിക്കപ്പെടുന്നു, ദൈവത്താൽ രക്ഷിക്കപ്പെടുന്നു, ദൈവത്താൽ നമ്മൾ നിത്യജീവന്റെ അനുഭവത്തിലാകുന്നു, സ്വർഗത്തിലെ അനുഭവത്തിലാകുന്നു. ഇന്നത്തെ വായനകൾ നമ്മൾ ഓർമ്മപ്പെടുത്തുക. നമുക്ക് സന്തോഷിക്കാൻ എന്തേറെ വകയാ. ഞാൻ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട, ഞാൻ ദൈവത്തിന്റെ പ്രത്യേക സൃഷ്ടിയാണ്, ദൈവത്തിന്റെ പ്രത്യേക കരുതൽ എനിക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, സത്യത്തിലുണ്ടല്ലോ ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് യോഹന്നാൻ 3:16. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മളത് കേൾക്കുക. യോഹന്നാൻ 3:16 ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അവിടെ നമ്മൾ എന്താ കാണുന്നത് അറിയാവോ? അത് ഏറ്റവും പ്രധാനപ്പെട്ടതാകാൻ പല കാരണങ്ങളുണ്ട്. ഒരു വിധത്തിൽ ദൈവത്തിന്റെ ഏറ്റവും വലിയ സ്നേഹം പ്രകടമാക്കുന്നു, അതുപോലെ ദൈവം നമ്മളെ രക്ഷിക്കുന്നുള്ള കാര്യം വെളിവാക്കുന്നു, അതേപോലെ നമുക്ക് ദൈവം സമർത്ഥമായി ജീവൻ തരുന്നു എന്ന കാര്യം ആ വാക്യം വെളിവാക്കുന്നുണ്ട്. നമ്മൾ ഇത് ഗ്രേറ്റസ്റ്റ് വേഴ്സ് ഇൻ ദ ബൈബിൾ എന്ന് പറയുന്നത്, കാരണം ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതിനെ വെളിവാക്കുക. പ്രധാനപ്പെട്ട 7 കാര്യങ്ങളാണ് ഈ ഒരു വാക്യം വെളിപ്പെടുത്തുന്ന. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തേത് ഇവിടെ പറയാണ്, അവനിൽ വിശ്വസിക്കുന്ന എന്ന് പറഞ്ഞാല് ഏറ്റവും വലിയ വ്യവസ്ഥയാണ്. നമുക്ക് യഥാർത്ഥ സന്തോഷം ഉണ്ടാകണമെങ്കിൽ, യഥാർത്ഥ രക്ഷ ഉണ്ടാകണമെങ്കിൽ അവനിൽ വിശ്വസിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അവനിൽ വിശ്വസിക്കുന്ന, എന്നിട്ട് ഒരുവൻ പോലും നശിച്ചു പോകാതെ, ഏറ്റവും വലിയ ദൈവത്തിന്റെ കരുതലാണ്, ഏറ്റവും വലിയ കരുതലാണ്, ഒരുവൻ പോലും നശിച്ചു പോകരുത്. അത്രമാത്രം കാരുണ്യം നിറഞ്ഞ ദൈവമാണ്, അത്രമാത്രം നമ്മളോട് ശ്രദ്ധയുള്ള ദൈവമാണ് പ്രിയപ്പെട്ടത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പറയാണ്, അപ്പം അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ അതാണ് ദ ഗ്രേറ്റസ്റ്റ് റിസൾട്ട് എന്ന് പറയും, ഏറ്റവും വലിയ ഫലം എന്ന് പറയാം. ഏറ്റവും വലിയ, നമ്മൾ എല്ലാം തേടുന്നത് ആ നിത്യജീവനാണല്ലോ. നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവ്, തന്റെ ഏകജാതനെ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ഏറ്റവും വലിയ ദാനമാണ്. ദൈവത്തിന് തരാൻ അതിനേക്കാളും വലിയ ദാനമില്ല. തന്റെ ഏകജാതനെ, തന്റെ പ്രിയപ്പെട്ട മകനെ നമുക്ക് വേണ്ടി തരും. ഇപ്പൊ ഏറ്റവും വലിയ ദാനം, ഏറ്റവും വലിയ സമ്മാനം. എന്നിട്ട് നൽകാൻ തക്കവിധം, അത്രയേ ഏറ്റവും വലിയ പ്രവൃത്തിയാണ്. എന്നിട്ട് ദൈവം, ദൈവം എന്ന് പറഞ്ഞാലോ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി, ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ദൈവം. അത്രമാത്രം സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സ്നേഹം. ലോകത്തെ, അതായത് ലോകത്തെ എന്ന് പറഞ്ഞാല് ഒരുവനെ പോലും മാറ്റിവെക്കാതെ, ദ ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞ എല്ലാവരെ സ്നേഹിക്കുന്ന ദൈവം. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ടതിനെല്ലാം വെളിവാക്കുന്ന വാക്യമാണ് പ്രിയപ്പെട്ടവരെ യോഹന്നാൻ 3:16. നമ്മൾ കാണാപ്പാടം പഠിക്കണം, അത് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിലും ഒക്കെ അത് നിറഞ്ഞു നിൽക്കണം, നമ്മുടെ അധരത്തിലൂടെ അത് വരണം. ദൈവത്തിന്റെ വലിയ സ്നേഹം, നമ്മൾ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ് എന്നുള്ള ഒരു ബോധ്യം പ്രിയപ്പെട്ടവരെ. നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ എന്താ പറയുന്നത് അറിയാവോ? കർണിയിൽ സമ്പന്നനായ ദൈവം നമ്മൾ പാപം മൂലം മൃതരായിട്ട് നമ്മളെ അവിടുന്ന് ഉയർപ്പിച്ചിരിക്കുന്നു. ഉയർപ്പിച്ചിരിക്കുക മാത്രമല്ല, പിന്നെയോ സ്വർഗത്തിലെ കർത്താവിനോട് ഒത്തു ഇരുത്തിയിരിക്കുന്നു എന്ന് പറയാം. നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ പോലും സ്വർഗത്തിലെ കർത്താവിനോട് ഒത്തിരിക്കുന്ന അനുഭവം, സ്വർഗം എന്ന് പറഞ്ഞാൽ സന്തോഷത്തിന്റെ ഇടവല്ലേ പ്രിയപ്പെട്ടവരെ. ഇന്ന് നമ്മൾ രണ്ടാമത്തെ ഇസ്രായേൽക്കാരുടെ രണ്ടാമത്തെ അനുഭവം എന്തുവാ? പ്രവാസ അനുഭവം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചാണ് ഒന്നാമത്തെ വായന പറയുന്നത്. എന്താണ് ഈ പ്രവാസ അനുഭവം? ഇസ്രായേൽ ജനമുണ്ടല്ലോ, ഇസ്രായേൽ ജനവും രാജാക്കന്മാരും ഒക്കെ ദൈവത്തെ മറന്ന് പാപം ചെയ്തപ്പോ അവരതിന്റെ തിക്ത ഫലം അനുഭവിക്കുക. എന്താ സംഭവിച്ചെന്ന് അറിയാവോ? ബാബിലോണ്യക്കാർ വന്ന് അവരുടെ ദേവാലയം നശിപ്പിച്ച്, അവരെന്തെല്ലാം പ്രധാനമായി കരുതിയോ, ദൈവത്തിന്റെ ദാനമായി എന്തെല്ലാം കിട്ടി, എന്തെല്ലാം എന്തിലെല്ലാം അവരെ അഭിമാനിച്ചോ, അതെല്ലാം എടുത്തു മാറ്റപ്പെട്ടു. എന്നിട്ട് അവരെ അടിമകളായിട്ട് ഒരു വിധത്തില് ബാബിലോണിലേക്ക് കൊണ്ടുപോയി, ബാബിലോണിൽ പരദേശികളായി അവരെ പാർക്കുക. അങ്ങനെ പരദേശികളായി പാർക്കുന്ന അനുഭവം വിവരിക്കുന്നതാണ് ഇന്നത്തെ സങ്കീർത്തനം പ്രിയപ്പെട്ടവരെ. ഇന്നത്തെ സങ്കീർത്തനം അവ 137 സങ്കീർത്തനമാണ് അവര്. എന്നിട്ട് നമ്മൾ അതിന്റെ തുടർച്ചയായിട്ട് വായിക്കേണ്ട സങ്കീർത്തനം എന്നറിയാവോ? 126 സങ്കീർത്തനം. അതായത് ഇസ്രായേൽക്കാര് സൈറസാൽ തിരിച്ച് അയക്കപ്പെട്ടു. 70 അവര് ബാബിലോണില് ഇങ്ങനെ പരദേശികളായി കഴിഞ്ഞു. എന്നിട്ട് ദൈവം, കർണിയിൽ സമ്പന്നനായ ദൈവം എന്ത് ചെയ്തു? അവരെ തിരിച്ചയക്കാൻ തീരുമാനിച്ചു. പുറപ്പാട് അനുഭവത്തിൽ മോശയിലൂടെയാണ് ഇസ്രായേൽക്കാരെ വിമോചിപ്പിച്ചത് എങ്കിൽ, ഇവിടെ സൈറസ് എന്ന പേർഷ്യൻ രാജാവിലൂടെയാണ്, വിജാതീയ രാജാവിലൂടെയാണ്
പ്രിയപ്പെട്ടവരെ, ദൈവം അവരെ വീണ്ടും ജെറുസലേമിലേക്ക് വിടുന്നതും ജെറുസലേം ദേവാലയം പുതുക്കിപ്പണിയുവാനായിട്ട് നിർദ്ദേശിക്കുന്നു. അതിനെക്കുറിച്ച് നമ്മൾ കേട്ടത്, അതായത് ജനം ഇങ്ങനെ പാപം ചെയ്തും ദൈവത്തെ മറന്നും ദൈവത്തെ മറുത്തും വിഗ്രഹാരാധന നടത്തിയും എല്ലാം അവര് പാപം ചെയ്തിട്ടും ദൈവം വീണ്ടും വീണ്ടും പ്രവാചകന്മാരെ അയച്ചു അവരോടുള്ള കരുണയെപ്പെടുത്തി അവരെ തിരുത്താൻ വേണ്ടി. എന്നാൽ അവരെ ഒന്ന് ശ്രമിക്കുന്നതിന് പകരം അവരെ കൊല്ലുകയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തു. എന്നിട്ടും പ്രിയപ്പെട്ടവരെ, കരുണയിൽ സമ്പന്നനായ ദൈവം എന്തു ചെയ്തു? അവരെ വിമോചിപ്പിക്കുവാൻ വേണ്ടി 70 വർഷം പൂർണ്ണമായപ്പോൾ അവരെ തിരിച്ച് അയക്കുക. ദൈവത്തിന്റെ കരുണ വെളിവാക്കുക പ്രിയപ്പെട്ടവരെ. ഇന്നത്തെ വായനകളോട് വന്നു നമ്മൾ എന്ന് ശരിക്കും ബോധപ്പെടുക. കർത്താവിന്റെ സന്തോഷത്താൽ നിറയുക. ലത്താരേ സണ്ണെ, നമ്മുടെ തപസ്കാലത്തിന്റെ 2nd പകുതിയിലേക്ക് വന്നിരിക്കുമ്പോൾ ഉത്ഥാനത്തിന്റെ സന്തോഷത്തെ കുറിച്ച് ധ്യാനിച്ച് ആ സന്തോഷത്താൽ നിറയാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതിനെന്താ വഴി? ഈശോയിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഈശോയിൽ വിശ്വസിക്കുക, ദൈവത്തിന്റെ സ്നേഹത്തെ അങ്ങനെ ബോധപ്പെടുക എന്നുള്ളതാണ്. ഈശോ എന്ന് പറഞ്ഞാൽ ആരാന്നറിയാവോ? ഈശോ ജനിച്ചപ്പോഴും മാലാഖമാര് പറയുവാണ്, സർവജനത്തിന് സന്തോഷമേകുന്ന സദ്വാർത്ത, ലൂക്കാ 2:10 നമ്മളത് വായിക്കുക. ഈശോ പറയും, ഞാനിതൊക്കെ എന്തിനാണ് നിങ്ങളോട് പറയുന്നത് എന്നറിയാവോ? എന്റെ സന്തോഷം നിങ്ങളിൽ നിറയണം, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകണം അതിനു വേണ്ടിയാ. അത് യോഹന്നാന്റെ സുവിശേഷം 15:11 എന്നിട്ട് പറയും. 16 അധ്യായത്തിൽ എന്താ പറയുന്നറിയാവോ? 16 അധ്യായത്തിൽ ഈശോ പറയാണ്, പ്രിയപ്പെട്ടവരെ, ഞാൻ തരുന്ന സന്തോഷം ഉണ്ടല്ലോ, ഇപ്പൊ നിങ്ങൾ ദുഃഖിതരാ, ഞാൻ വരുമ്പോൾ നിങ്ങൾ സന്തോഷിക്കും, ആ സന്തോഷം നിങ്ങളിൽ നിന്ന് വിടുത്തു കളയാൻ ആർക്ക് സാധിക്കില്ല എന്ന് പറയും. അതുകൊണ്ടാണ് പരോസഫോസ് പറയുന്നത്, നിങ്ങൾ സന്തോഷിക്കുവിൻ. സഹ പ്രിയപ്പെട്ടവരെ, നമ്മളോട് പറയുന്ന ഇതാണ്, യഥാർത്ഥ സന്തോഷത്തിലേക്ക് വരിക, കർത്താവിൽ സന്തോഷിക്കുവാനായിട്ട് ശ്രദ്ധ വയ്ക്കുക. അതിനുവേണ്ടി എന്ത് ചെയ്യും? നമ്മളെ ദുഃഖിപ്പിക്കുന്ന എല്ലാത്തിൽ നിന്നും, ദൈവത്തിൽ നിന്ന് അകറ്റുന്നതെല്ലാം നമ്മളെ ദുഃഖിപ്പിക്കുന്നതാണ്, നമ്മുടെ ജീവിതത്തിൽ പരാജയം വരുത്തുന്ന എല്ലാത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ പാപത്തെ വിട്ടുപേക്ഷിക്കുക, തിന്മയെ വിട്ടുപേക്ഷിക്കുക, എന്നിട്ടോ കർത്താവിലേക്ക് ഒന്ന് നോക്കുക. കർത്താവിൻ്റെ അടുത്തേക്ക്, പ്രകാശത്തിലേക്ക്, അന്ധകാരത്തിലെ പ്രകാശത്തിലേക്ക് കടന്നു വരുന്ന പോലെ കർത്താവിലേക്ക് ഒന്ന് കടന്നു വരിക. കർത്താവിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അവനുമായി ഒന്നായിത്തീരുക. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവമക്കളായി മാറും. അവിടെ നമ്മൾ യഥാർത്ഥ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരും. അവിടെ നമ്മൾ സമർത്ഥമായ ജീവന്റെ ഉടമകളായിത്തീരും. അവിടെ നമ്മൾ സ്വർഗവാസികളായി മാറും. അപ്പോഴാണല്ലോ യഥാർത്ഥ സന്തോഷം. കർത്താവ് തൻ്റെ സന്തോഷമുണ്ട് നമ്മെ ഓരോരുത്തരെയും നിറയ്ക്കട്ടെ. സന്തോഷത്താൽ നിറഞ്ഞ് പ്രിയപ്പെട്ടവരെ, സന്തോഷിക്കുന്നവരായി, സന്തോഷം പകരുന്നവരായി ജീവിക്കാൻ നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. കർത്താവ് നമുക്ക് സന്തോഷം തരുന്നു. കർത്താവിനോട് ചേർന്ന് മറ്റുള്ളവർക്ക് സന്തോഷം പകരാൻ നമുക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.